എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഗ്യാസ് സിലിണ്ടർ റീഫില്ല് ചെയ്യാൻ ഇനി OTP വേണം. ബുക്കിംഗ് രീതി മാറുകയാണ്. വാണിജ്യ സിലിണ്ടറിന് വില കുറച്ചിട്ടുണ്ട്. സബ്സിഡി സംബന്ധിച്ച സംശയങ്ങൾക്കുള്ള മറുപടിയും വീഡിയോയിലുണ്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിന് ഇന്നലെ നവംബർ 1 മുതൽ മാറ്റം വന്നിരിക്കുകയാണ്. പോളിസികൾക്ക് KYC, OTP, GST കോഡ് തുടങ്ങിയ മാറ്റങ്ങളാണ് ഇന്നലെ മുതൽ നിലവിൽ വന്നത്. LPG സിലിണ്ടർ വീട്ടുപടിക്കൽ വിതരണം ചെയ്യുമ്പോൾ ഉപഭോക്താവ് ഇനി OTP കൈമാറേണ്ടി വരും. LPG സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുമ്പോൾ ഉപയോക്താവിന് മൊബൈലിലേക്ക് OTP SMS ആയി ലഭിക്കും. ഉപയോക്താവിൻ്റെ അംഗീകൃത ഫോണിലേക്കാണ് OTP നൽകുന്നത്. ഗ്യാസുമായി ഗ്യാസ് ഏജൻസികൾ വീട്ടിലേക്ക് വരുമ്പോൾ ഈ മൊബൈലിലെ SMS OTP അവരെ കാണിക്കേണ്ടി വരും. മറ്റൊരു അറിയിപ്പ്, LPG സിലിണ്ടറിന് വില കുറച്ചു. 19 kg തൂക്കം വരുന്ന വാണിജ്യ സിലിണ്ടറിനാണ് 116 രൂപ കുറച്ചത്. തുടർച്ചയായ 5ാം മാസമാണ് രാജ്യത്ത് വാണിജ്യ സിലിണ്ടറിൻ്റെ വില കുറയുന്നത്. എല്ലാ മാസം 1-നും പകുതിയും അന്താരാഷ്ട്ര വിപണിയിലെ വില അനുസരിച്ച് പാചകവാതക വില പുനഃപരിശോധിക്കാറുണ്ട്. കഴിഞ്ഞ മാസം വാണിജ്യ സിലിണ്ടറിന് 25.50 രൂപ കുറഞ്ഞിരുന്നു. ഓഗസ്റ്റിൽ 36 രൂപയും ജൂലൈയിൽ 8.50 രൂപയും കുറഞ്ഞിരുന്നു. അതേസമയം വീടുകളിൽ ഉപയോഗിക്കുക ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ ഒരു മാറ്റവും ഇല്ല. നിലവിൽ 1060 രൂപയാണ് കേരളത്തിലെ ശരാശരി വില. ഓരോ ജില്ലകളിലും അത് മാറ്റമുണ്ടാകും. വീടുകളിൽ എത്തുമ്പോഴേക്കും 1100 മുകളിൽ ഈ വില വരും. നിലവിൽ കോവിഡിന് ശേഷം സബ്സിഡിയും എടുത്തു കളഞ്ഞിരുന്നു. 6 മാസം മുമ്പാണ് ഉജ്ജൽ യോജന പദ്ധതിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമായി സബ്സിഡി പുനഃസ്ഥാപിച്ചത്. സബ്സിഡി സിലിണ്ടറുകൾ 12 എണ്ണമേ ലഭിക്കൂ. ഒരു വർഷത്തിൽ ഒരു വീട്ടിലേക്ക് 15 സിലിണ്ടറിൽ കൂടുതൽ ലഭിക്കുകയില്ല. ഉജ്ജൽ യോജനയിൽപ്പെട്ട ആളുകൾക്ക് 12 സിലിണ്ടറുകൾ മാറ്റി വാങ്ങുകയാണ് എങ്കിൽ 2400 രൂപയാണ് ഇതിലൂടെ ലാഭിക്കാൻ കഴിയുക. കേരളത്തിലെ ഒരു സ്ഥിതി അനുസരിച്ച് ഒരു വീട്ടിലേക്ക് പരമാവധി 4 സിലിണ്ടറിൻ്റെ അപ്പുറം ഒരു മാസം വേണ്ടി വരാറില്ല. അങ്ങനെ വരുമ്പോൾ 2400 രൂപ ലഭിക്കേണ്ട സബ്സിഡി വെറും 800 രൂപയായി ചുരുങ്ങുന്നു. ഈ സബ്സിഡി ആനുകൂല്യം മുഴുവനായും കൈപ്പറ്റാൻ വേണ്ടി സ്വന്തം കുടുംബങ്ങളുടെയോ അയൽപക്കക്കാരൻ്റെയോ ഗ്യാസ് റീഫില്ല് ചെയ്യുന്ന സമയത്ത് ഉജ്ജൽ യോജന അക്കൗണ്ട് ഉപയോഗിക്കുകയാണ് എങ്കിൽ പൂർണ്ണമായും 2400 രൂപ സബ്സിഡി നേടാൻ സാധിക്കും. ഒരു വീട്ടിലേക്ക് പരമാവധി ഒരു വർഷത്തിൽ ഇനി 15 സിലിണ്ടറുകളെ ലഭിക്കുകയുള്ളൂ. മാസത്തിൽ 2 സിലിണ്ടറും മാത്രമേ ലഭിക്കുകയുള്ളൂ. ഉജ്ജൽ യോജനയിൽ 12 സിലിണ്ടറുകളും മാത്രമേ ലഭിക്കുകയുള്ളൂ. 12-ന് ശേഷം 15 വരെയുള്ള 3 സിലിണ്ടറുകൾക്ക് സബ്സിഡി ഇല്ലാത്ത വില നൽകേണ്ടി വരും. അപ്പോൾ ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട 4 അറിയിപ്പുകളാണ്. കൂടുതൽ ആളുകളിലേക്ക് ഈ വിവരം ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.